മാരകമായ രോഗത്തിന്റെ വഴികളിലൂടെ ഒരുപാട് പ്രയാസത്തിന്റെ ഒരുപാട് സങ്കടത്തിന്റെ വഴികളിലൂടെ പല ആളുകളും കടന്നു പോകാറുണ്ട്. അള്ളാഹുവിന്റെ ചില പേരുകളും അള്ളാഹുവിന്റെ ചില നാമങ്ങളും അത് ജീവിതത്തിൽ അത്ഭുതകരമായി നമുക്ക് വരാൻ പറ്റുന്നതാണ്. ഏത് വലിയ മാനസികമായ പ്രയാസങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും അതിനൊക്കെ മാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ഇന്ന് പല ആളുകളും ചോദിക്കുന്നത് പല ആളുകൾക്കുമുള്ളത് പ്രഷറും ഷുഗറുമായിട്ടുള്ള ബന്ധമാണ്. അള്ളാഹുവെ, അങ്ങനെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടാൻ ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറയുന്നില്ല, മരുന്ന് കഴിക്കണ്ടെന്ന് പറയുന്നില്ല. ഏത് വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടാ ഞാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ ഓതിയാൽ അൽഹംദുലില്ലാഹ്, ഈമാനിന്റെ മാധുര്യത്തോടുകൂടി കടന്നു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. സൂറത്തു സുമർ 44-ാമത്തെ ആയത്ത്, കുറച്ച് അധികം വെള്ളം നിങ്ങളെടുത്ത് 60 തവണ നിങ്ങൾ മന്ത്രിക്കണേ, ആ വെള്ളം 3 നേരമായി നിങ്ങൾ കുടിക്കണേ. ഇത് പറയുമ്പോ നിങ്ങൾ ചികിത്സ തേടി ഹോസ്പിറ്റലുകളിൽ പോകണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾ പോകണം. പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള ചിന്തയാ, ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹൂ മുൽക്കു സമാവാതി വൽ അർദ് തുമ്മ ഇലൈഹി തുർജഊൂൻ. സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്തായത്, അല്ലാഹുവേ ഇത് ആരൊരാള് മന്ത്രിക്കുന്നു, അങ്ങനെ മന്ത്രിക്കുന്നതിന്റെ തൊട്ട് മുമ്പായി മുമ്പിലും പിന്നിലും അല്ലാന്റെ ഹബീബിന്റെ പേരിൽ നിറഞ്ഞ മനസ്സോടുകൂടി സ്വലാത്ത് ചൊല്ലുക, കുറച്ചധികം വെള്ളമെടുത്ത് വെക്കുക. ആ വെള്ളത്തിൽ ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹൂ മുൽക്കു സമാവാതി വൽ അർദ് തുമ്മ ഇലൈഹി തുർജഊൂൻ. സൂറത്തു സുമറിന്റെ ഈ ആയത്തുകൾ നിങ്ങൾ അങ്ങനെ ഓതുകയാണോ, നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വരികയാണോ, എന്നാ നിങ്ങളുടെ സകലമായ രോഗത്തിനും അല്ലാഹു തആല അവിടെ നിന്ന് ശമനം തരുന്നതാണ്. അബൂ മുഹമ്മദ് അൽ മുസ്തരി റഹിമഹുല്ലാ അവിടെ നിന്ന് വല്ലാതെ രോഗം വന്ന് പിടിപെട്ടുകൊണ്ട് കിടക്കുകയാണ്. എത്രയോ മരുന്ന് കഴിച്ച് ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ പോയി. അല്ലാഹുവേ, അന്നത്തെ വൈദ്യൻ അന്നത്തെ വൈദ്യരുടെ മുമ്പിലേക്കൊന്ന് കടന്നുപോയി. മഹാനുഭാവന്റെ രോഗത്തിനൊരു മാറ്റമും വന്നില്ല. ഉടൻ തന്നെ അവിടെ നിന്ന് ആരോ പറഞ്ഞുകൊടുത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആ സൂറത്തിന്റെ സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്ത് അതോദിയിട്ട് വെള്ളം കുടിക്കാം പറയുമ്പോൾ മഹാനുഭാവൻ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. പഠിച്ചവനെ, എനിക്കറിയാത്ത ഒരു അറിവ് മറ്റൊരാള് പഠിപ്പിച്ചതാണ്. നല്ലതുപോലെ അദ്ദേഹം അവിടെ നിന്ന് കടന്നു വന്നു, അവിടെ നിന്ന് വെള്ളമെടുത്തു, അവിടെ നിന്ന് ആദ്യം സലാത്ത് ചൊല്ലി, പിന്നെ സൂറത്തു സുമറിന്റെ 44-ാമത്തെ ആയത്തോതി, അത് കഴിഞ്ഞിട്ടു അവസാനം സലാത്ത് ചൊല്ലിയിട്ട് ആ വെള്ളം അങ്ങ് മന്ത്രിച്ചങ്ങ് കുടിക്കുമ്പോൾ അല്ലാഹുവേ രോഗമാണെന്ന് പറഞ്ഞിരുന്ന, സങ്കടമാണെന്ന് പറഞ്ഞിരുന്ന, ദുഃഖമാണെന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ രോഗത്തിന് അല്ലാഹു ശമനം കൊടുത്തു. ഒരുപാട് ആളുകള് ഇന്ന് പ്രഷറും ഷുഗറും എല്ലാമായി നടക്കുകയാണ്. അതൊക്കെ മാറാനുള്ള ഒറ്റമൂലി മരുന്നാണ്, അത് മാറാനുള്ള മരുന്നാണ് ആയത്തങ്ങോതിയിട്ട് മന്ത്രിക്കുമോ. എന്നാൽ എന്റെ പെങ്ങളേ, ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് പറയുമ്പോ അത് വെറുതെ തള്ളിക്കളയാനുള്ളതല്ല, അത് വെറുതെ മാറ്റിക്കളയാനുള്ളതല്ല. അതുകൊണ്ട് നല്ലതുപോലെ ചെയ്യുമോ. എന്നാൽ അവിടെ നിന്ന് രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന മറ്റൊന്നേതാണ്, ഇന്ന് പല ആളുകളും പറയാറുണ്ട് ഉസ്താദേ മൂത്രത്തിൽ പഴുപ്പാണ്, വല്ലാത്ത വേദനയാണ്, ഇരിക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ ആയത്തിന്റെ ഔഷധം പറഞ്ഞു,
അല്ലാ പ്രഷർ പോലെ ഷുഗർ പോലെ ഉള്ള രോഗത്തിന് സൂറത്തു സുമറിന്റെ 44-ാമത്തെ ആയത്താ നമുക്ക് നല്ലത്. ഞാൻ ഇത് പറയുമ്പോ ചില ആളുകളുടെ ശബ്ദം ശ്രവിക്കും, ചില നിരീശ്വരവാദികൾ അവര് പറയും, ഈ ഹോസ്പിറ്റലിലും നമ്പോണ്ടാ പുതിയ ഡോക്ടർ വന്ന് അല്ലാഹുവേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനികമായിട്ടുള്ള വിശ്വാസമാണ് അതവൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. സ്വഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ട്, മുത്തുനബിതങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെന്തേ നമുക്ക് അവിടെ നിന്ന് നഷ്ടം വരുന്നത്? മൂത്രത്തിൽ പഴുപ്പാണ്, വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്, അത് മാറിക്കിട്ടണോ? സുബ്ഹാനല്ലാഹ്. സൂറത്ത് അലം നശ്റഹ് 11 തവണ ഓതി കുറച്ച് വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വെള്ളം അങ്ങ് കുടിച്ചാൽ അല്ലാഹുവേ അത് സംബന്ധമായ രോഗത്തിന് അല്ലാഹു ശമനം തരും. അലം നശ്റഹ് ലക സദ്റക വവളഅനാക വിസ്റക അല്ലദീ അൻഖല ലഗറക വറഫഅനാ ലക ദിക്റക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് ഏത് രോഗം വന്നാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങളത് വെച്ചുകൊണ്ട് ിക്കരുത്. അതുകൊണ്ട് കാണിക്കണം, നിങ്ങൾ മുഅ്മിനായ മനുഷ്യന്റെ ഒരടയാളമാണ്. അവൻ ഹോസ്പിറ്റലിൽ പോകുന്നതിനോടൊപ്പം തന്നെ അവൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ അവൻ മന്ത്രിച്ചുകൊണ്ട് ഓതുന്നത്. ഖുർആനിൽ എല്ലാ രോഗത്തിനും ശിഫായുണ്ട്. അതുകൊണ്ടാണ് അലം നശ്റഹ് 11 തവണ വെള്ളത്തിൽ ഊതിയിട്ട് സുബ്ഹാനല്ലാഹ്. അങ്ങനെ 3 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനാണ്, ഈമാനിന്റെ മാധുര്യമുള്ളവനാ, അവന്റെ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അലം നശ്റഹ് ലക സദ്റക വവളഅനാ ക വിസ്റക അല്ലദീ അൻഖല ലഗറക. അതങ്ങ് ഓതുക, അത് ഓതുക. എന്നാ മൂത്ര സംബന്ധമായ രോഗത്തിന് അല്ലാഹു ശമനം തരുന്നതാണ്. പിന്നീടേതാണ് എല്ലാവരും ഓതേണ്ടുന്ന ഒന്നേതാണ്, നല്ലതുപോലെ ചൊല്ലിയാൽ. ഇതൊന്നും ഞാൻ എന്റെ കൈ നീട്ട് പറയുന്നതല്ല. സൂറത്തു ത്വാരിഖ് 3 തവണ വസ്സമാഇ വത്ത്വാരിഖ് വമാ അദ്റാക മത്ത്വാരിഖ് അന്നജ്മു ത്വാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള്. ഈ പരിശുദ്ധമായ സൂറത്തു താരിഖ് അവിടെ നിന്ന് 3 തവണ ഓതുക. പിന്നീടോ അസ്സമീഉൽ മുമീത്ത്, അസ്സമീഉൽ മുമീത്ത് എന്ന് 3 തവണ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലുക. സൂറത്തു താരിഖ് ഓതിക്കഴിഞ്ഞാൽ അസ്സമീഉൽ മുമീത്ത് എന്ന് നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വലിയ രോഗത്തിനും അതൊരു ശമനമാണ്, ഏത് വലിയ അസുഖത്തിനും അതൊരു കാരണമാണ്, ഏതൊരു അസുഖത്തിനെയും ശിഫ ആകാൻ അതൊരു മരുന്നാണ്, അതൊരു പീയൂഷമാണ്. അതുകൊണ്ടാണ് നിറഞ്ഞ മനസ്സോടെ ദോദാ പറയുന്നത്. രോഗത്തിന്റെ മുകളിൽ രോഗമായി മനുഷ്യന്മാര് മുഴുവനും കറങ്ങുകയാണ്, സങ്കടത്തിന്റെ മുകളിൽ സങ്കടമായി കറങ്ങുകയാണ്. എന്നാലും മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനികമായ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയെ നമ്മൾ വട്ടിക്കളയല്ലേ? അതുമാത്രവുമല്ല, 3 തവണ ഒന്നുകിൽ സൂറത്തു താരിഖോ അല്ലെങ്കിൽ സൂറത്തുൽ മഅരിജ് സഅലസായിലും ബിഅദാബി വാഖിഉ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഉ ബിലല്ലാഹി ദിൽ മഅരിജ് തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന വസ്ബിറു സബ്റൻ ജമീല.
ഒന്നുകിൽ സൂറത്തു താരിഖ്, അല്ലെങ്കിൽ സൂറത്തുൽ മഅരിജ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓതിത്തന്ന ആയത്തുകൾ. ഈ ആയത്തുകൾ ഏതെങ്കിലൊക്കെ ഓതിയിട്ട് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവന്റെ രോഗത്തിന് ശമനമുണ്ട്, അവന്റെ രോഗത്തിന് മാറ്റമുണ്ട്. ആരാ ഇത് പഠിപ്പിക്കുന്നത്? മദീനയുടെ മുത്താണ്. കരളിൽ നിറയും അനുരാഗനൂറ് മനമിൽ കുളിർക്കും ഹബീബിന്റെ പേര്. കാണാൻ കൊതിച്ചങ്ങ് ഞാനും ഇരുന്നേ കനവിൽ വരാമോ എൻ താഹാരസോലേ. കാത്തങ്ങു കാത്തു ഞാൻ ഏറെ കിടന്നോ കനവിൽ വരാമോ ഹബീബിന്റെ പോവേ. കനവിൽ നിറയും കനിയേ നബിയേ കാരുണ്യത്വാഹാറസൂലേ. ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളാണിത്. നമ്മളെ പഠിപ്പിക്കാൻ പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാണ്. അതുകൊണ്ട് ആ രോഗത്തിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റിത്തരും, എല്ലാം അല്ലാഹു തആല മാറ്റിത്തരുമെന്നാണ്. എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമെന്നാണ്. എന്നാൽ അവിടെ നിന്ന് ചില ആളുകൾ എപ്പോഴും ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നു, ഉസ്താദേ അൽസറം എന്ന് പറയുന്ന രോഗം കൊണ്ട് വല്ലാത്ത സങ്കടത്തിൽ പ്രയാസത്തിലാണ്, വല്ലാത്തൊരു ദുഃഖത്തിലാണ്, അതിന് പറ്റുന്ന വല്ല മരുന്നുമുണ്ടോ, അതിന് ഓതാൻ പറ്റുന്നതുണ്ടോ, അതിന് ചൊല്ലാൻ പറ്റുന്നതുണ്ടോ എന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ അതിന് മരുന്നേതാണ്? അല്ലാഹുവിന്റെ ഖുർആനിൽ അവിടെ നിന്ന് മരുന്നില്ലാത്ത ഒന്നുമില്ല. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീൻ ഹത്താ താതിയഹുമുൽ ബൈന റസൂലുൻ മിനല്ലാഹ് യത്ലൂ സുഹഫൻ മുതഹറത ഫീഹാ കുതുബു ഖയ്യിമ വമാ തഫറഖ ലദീന ഊതുൽ കിതാബ് إلا من بعد ما جاء ما جاءتهم البينة. അവിടെ നിന്ന് ഓതിക്കഴിഞ്ഞാൽ പടച്ച റബ്ബേ അല്ലാഹു നിങ്ങളുടെ എല്ലാ അൽസറം എന്ന് പറയുന്ന രോഗവും അല്ലാഹു മാറ്റുന്നതാണ്. കാരണമെന്താണ്? പടച്ചവന്റെ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രമായില്ല. അല്ലാഹുവിനോട് പറയണമല്ലോ, എന്റെ രോഗത്തിന് നീ ശമനം തരണേ അല്ലാ, വേദനകളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. എന്ത് പ്രയാസമുണ്ടോ, എന്ത് വിഷമമുണ്ടോ, അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും വെച്ചുകൊണ്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി, അല്ലാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റി. ഇൻഷാഅല്ലാഹ് ഓതിതം പറഞ്ഞതൊക്കെ അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാ, വേദനകളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റിയിട്ട് ജീവിതത്തിൽ നിന്റെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ, നിറച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ലിസിൽ സംഗമിച്ചവർ കടം കൊണ്ട് വലയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ആവലാദികളിലും വേവലാദികളിലുമായി കടന്നു പോകുന്നവരുണ്ട്. അല്ലാ എല്ലാവരുടെ വേദനകളും മാറ്റണേ റബ്ബേ, വിഷമങ്ങളെ മാറ്റണേ റബ്ബേ, ദുഃഖങ്ങളെ മാറ്റണേ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ എത്രയോ സഹോദരങ്ങൾ പ്രിയവനെ
റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ രക്ഷിക്കണേ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ സംഗമിച്ചവരുടെ പാപങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലോ. രോഗങ്ങൾ കൊടുക്കല്ല പടച്ചവനെ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലോ, ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലോ, ആവലാദികളും വേവലാദികളും കൊടുത്ത് നീ പ്രയാസത്തിലാക്കല്ല അല്ലോ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ ഉല്ലസിക്കാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് ചെയ്തോ പടച്ച റബ്ബേ, അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ, അത് മുഴുവനും നീ സഫലമാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നീ തെറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, കരുണക്കടലായ റബ്ബേ, റഹ്മാനും റഹീമുമായ അല്ലാ, നിന്റെ പ്രവിശാലമായ ഭൂമിയിൽ ജീവിക്കുമ്പോ നല്ലതുപോലെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ തട്ടല്ല റബ്ബേ, കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ, വേവലാദികളുള്ളവരുടെ വേവലാദികൾ, ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം നീ അകറ്റണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകത്തിന്റെ കവാടങ്ങളെ നീ കൊട്ടിയടക്കണേ അല്ലാ. പടച്ച റബ്ബേ, നിന്നെ വഴിപ്പെട്ട് നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റാഹിമീൻ.